നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ സാധാരണ സെൻഡ് ചെയ്യാറുള്ള മെസ്സേജിങ് ആപ്പിനെ കുറിച്ചുള്ളൊരു കുറച്ചധികം ട്രിക്കുകളാണ് എന്തൊക്കെയാണ് നോക്കാം. അതായത് നമ്മുടെ ഈ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ മെസ്സേജ് ചെയ്യാറുണ്ട്. വാട്സപ്പ് മെസ്സേജുകളൊക്കെ പല ആളുകളും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ നമ്പറിലേക്ക് നമ്മൾ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്യും. അതായത് നമ്മൾ സാധാരണ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന മെസ്സേജ് ആപ്പിനകത്തുള്ള കുറച്ചധികം ട്രിക്കുകൾ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മൾ മെസ്സേജ് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓർക്കുക, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജ് ആപ്പാണ് ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്പ് എന്നുള്ള ആപ്പ്. ഇപ്പോൾ ഇറങ്ങുന്ന അധിക മൊബൈൽ ഫോണിലും ഈ ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്പാണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള സെറ്റിങ്സുകൾ നോക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഏതെങ്കിലും വ്യക്തിക്ക് ചാറ്റ് ചെയ്യാം, അതായത് ഈ മെസ്സേജ് മുഖാന്തരം നമ്മൾ ഏതെങ്കിലും വ്യക്തിക്ക് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ താഴെ കാണുന്ന ഭാഗത്തുള്ള ഈ ബ്ലൂ കളറിലുള്ള സ്റ്റാർട്ട് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും നമ്പറിലൂടെ നമ്മൾ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് താഴെ ഭാഗത്തൊരു പ്ലസ് ബട്ടൺ കാണും. നമ്മളത് ക്ലിക്ക് ചെയ്താൽ ജിഫുകൾ അയക്കാൻ, സ്റ്റിക്കറുകൾ അയക്കാൻ, മറ്റെന്തെങ്കിലും ഫോട്ടോ വീഡിയോ അയക്കാനുള്ള ഫയൽസ്, അതുപോലെ തന്നെ ലൊക്കേഷൻ നമുക്ക് വാട്സപ്പിലൂടെ മാത്രമല്ല ഇത്തരത്തിൽ ലൊക്കേഷൻ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ, കോൺടാക്റ്റുകൾ അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഷെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ കാണും. ഇതാണ് പുതിയതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ്. ഇവിടെ നമുക്ക് മെസ്സേജുകൾ ഷെഡ്യൂൾ ചെയ്ത് അയക്കാനാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ രാവിലെ ഒരാൾക്കൊരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു മെസ്സേജിങ് ആപ്പ് തന്നെ മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെലക്ട് ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഏത് ദിവസമാണ് വേണ്ടതെങ്കിൽ ആ ഒരു ദിവസം സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏത് സമയത്താണ് നിങ്ങൾക്ക് അയക്കേണ്ടതെങ്കിൽ ആ ടൈം ഇതുപോലെ സെറ്റ് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും നമ്മളുടെ ടൈമും ഡേറ്റും. ശേഷം നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ എന്താണോ നിങ്ങൾ മെസ്സേജ്, ആ മെസ്സേജ് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് SMS ഉള്ള ഒരു റൗണ്ട് ചിഹ്നം കാണും, നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ അയച്ച മെസ്സേജ് ഇവിടെ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നത്തിൽ റൗണ്ടായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഷെഡ്യൂൾഡ് മെസ്സേജ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെസ്സേജിൻ്റെ സമയം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻഡ് ആകും. ഇതിനകത്ത് ഇമോജികൾ അയക്കാൻ, വോയിസ് ആയിട്ട് മെസ്സേജ് അയക്കാനൊക്കെയുള്ള സൗകര്യം ഇതിനകത്ത് ലഭ്യമാണ്. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമതായിട്ട് നമ്മൾ പരിശോധിക്കും, നമ്മൾ ഈ ഒരു ആപ്പിനകത്ത് പലപ്പോഴും നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട്. മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് വരുന്ന മൊബൈൽ കമ്പനികളിലേക്ക് വരുന്ന മെസ്സേജുകൾ പലപ്പോഴും നമ്മുടെ എന്തെങ്കിലും സ്പാം ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ബഗ്ഗായിട്ടുള്ള മെസ്സേജുകളൊക്കെ വരാറുണ്ട്. പലപ്പോഴും നമ്മളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡാറ്റകളൊക്കെ ചോർന്നു പോകും. മാത്രമല്ല പ്രൊമോഷൻ ലിങ്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ അകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ ചോർത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സ്പാം ആയിട്ടുള്ള മെസ്സേജുകൾ നമുക്ക് തടയുന്നതിന് വേണ്ടി ഇതിനകത്ത് ചെറിയ സെറ്റിങ്സ് ഉണ്ട്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മെസ്സേജ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണും. ഈ ജനറൽ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും സ്പാം പ്രൊട്ടക്ഷൻ എന്നുള്ള ഓപ്ഷൻ, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്ഷൻ വരും, ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന എല്ലാ സ്പാം മെസ്സേജുകളും വെച്ച് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിക്കില്ല, അത് സ്പാം പ്രൊട്ടക്റ്റ് എന്നുള്ള, അതായത് നമ്മുടെ ഈ മെസ്സേജ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്തുള്ള 3 ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പാം ആൻഡ് ബ്ലോക്ക്ഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്താണ് നിങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സ്പാം മെസ്സേജുകളൊക്കെ കാണാൻ സാധിക്കുക. അതായത് നിങ്ങൾ ഓരോന്നും ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ കാണിച്ച സ്പാം പ്രൊട്ടക്റ്റ് എന്നുള്ള സെറ്റിങ്സിൽ ആ ഭാഗം എനേബിൾ ചെയ്ത് വെച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആപ്പ് തന്നെ അത് ബ്ലോക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലായി.